കർമാനസിലേക്ക് സ്വാഗതം. പിണറായിയുടെ നവോത്ഥാന സമിതി പൊളിയുന്നു. മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് രൂപീകരിച്ച സമിതിയിലെ പ്രധാന സംഘടനയായ KPMS സമിതി വിടാനൊരുങ്ങുന്നു. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പിനെതിരെ പ്രതിഷേധിച്ചാണ് KPMS സമിതി വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. KPMS നവോത്ഥാന സമിതി വിടുന്നത് സർക്കാരിന് കനത്ത തിരിച്ചടിയാണ്. ഇരട്ടച്ചങ്കൻ്റെ മലക്കം മറിച്ചിലിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് KPMS. ഏതായാലും പിണറായി മുഖ്യൻ കൊട്ടിഘോഷിച്ചുകൊണ്ടുവന്ന നവോത്ഥാന സമിതി ഇപ്പോൾ അടപടലം പൊളിഞ്ഞിരിക്കുകയാണ്. നവോത്ഥാന സമിതി വിടാനുള്ള ജനറൽ കൗൺസിൽ തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കാൻ മൂന്നംഗ സമിതിയെ ചുമതലപ്പെടുത്തിയതായി പുന്നല ശ്രീകുമാർ പറഞ്ഞു. ആക്ടിവിസ്റ്റുകൾക്ക് ശബരിമലയിൽ സ്ഥാനമില്ലെന്ന ദേവസ്വം മന്ത്രിയുടെ പ്രസ്താവനകളിലടക്കം KPMS വലിയ എതിർപ്പുണ്ട്. യുവതി പ്രവേശന വിധിയിൽ സ്റ്റേ ഇല്ലാതിരുന്നിട്ടും സർക്കാർ ഒളിച്ചു കളിക്കുകയാണെന്നാണ് സംഘടനയുടെ പ്രധാന വിമർശനം. നവോത്ഥാന സമിതി ജനറൽ സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ സംഘടനയും സമിതി വിടുമെന്ന് പ്രഖ്യാപിച്ചത് സർക്കാരിന് തിരിച്ചടി. ഒരു വശത്ത് ലിംഗസമത്വം പറയുമ്പോഴും മറുവശത്ത് ശബരിമലയിൽ യുവതീ പ്രവേശനം വേണ്ടെന്ന നിലപാടെടുത്ത് ഇരുവള്ളത്തിലാണ് സർക്കാരിൻ്റെയും CPMS ഇപ്പോഴത്തെ യാത്രയെന്ന് KPMS കുറ്റപ്പെടുത്തി. KPMS നിലപാട് പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കിയേക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന ജനറൽ കൗൺസിലാണ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സമിതി വിടണമെന്ന തീരുമാനത്തിലേക്കെത്തിയത്. പുന്നലയ്ക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നായിരുന്നു സമിതി പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. KPMS സമ്മർദ്ദ നീക്കമായാണ് CPM കാണുന്നത്. മുഖ്യമന്ത്രിയുമായുള്ള KPMS പ്രതിനിധികളുടെ ചർച്ചയോടെ സംഘടനയുടെ ആശയക്കുഴപ്പം മാറുമെന്നാണ് പാർട്ടി നേതാക്കളുടെ നിലപാട്. എന്നാൽ സർക്കാരിൻ്റെ രണ്ട് വള്ളത്തിൽ കാലു ചവിട്ടിയുള്ള നിൽപ്പിനോട് ഒരിക്കലും യോജിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പുന്നല ശ്രീകുമാർ. നവോത്ഥാന സമിതിയിലെ വിള്ളൽ ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ മുഖത്തേറ്റ അടിയാണ്. ഇതിനു മുൻപും പുന്നല ശ്രീകുമാർ മുഖ്യമന്ത്രിയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ശബരിമല പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി വിശാല ബെഞ്ചിന് വിട്ടതിന് പിന്നാലെ ഹർജികൾ തീർപ്പ് വരും വരെ യുവതീ പ്രവേശനം അനുവദിക്കേണ്ടെന്ന സർക്കാർ നിലപാടിനെതിരെ പുന്നല രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിനെതിരാണെന്നും സർക്കാരിൻ്റെ നയവ്യതിയാനം നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് തിരിച്ചടിയാണെന്നും രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് പിണറായി വിജയൻ സർക്കാരിനെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പരിഷ്കരണ ആശയങ്ങളെ പുറകോട്ടടിക്കാനേ ഇത്തരം തീരുമാനങ്ങൾ ഉപകരിക്കൂ. സർക്കാരും CPMS അടക്കമുള്ള സംഘടനാ നേതൃത്വവും നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണമെന്നും പുന്നല തുറന്നടിച്ചിരുന്നു. കഴിഞ്ഞ വർഷം സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാമെന്ന സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ഉടനടി നവോത്ഥാന സമിതി തട്ടിക്കൂട്ടുകയായിരുന്നു പിണറായിയും കൂട്ടരും. പിന്നീട് ശബരിമല സംഘർഷ ഭൂമിയാക്കുകയായിരുന്നു സർക്കാർ. സ്ത്രീകളെ ശബരിമല കയറ്റാൻ ധാർഷ്ട്യത്തോടെയുള്ള നിലപാടുകൾ മാത്രം കൈക്കൊണ്ടു. നവോത്ഥാനമെന്ന പേരിൽ ശബരിമല കളങ്കപ്പെടുത്തി. എന്നാൽ ഇന്ന് അതേ സർക്കാർ തന്നെയാണ് ശബരിമലയിൽ ഭക്തർക്ക് സംരക്ഷണം ഒരുക്കുന്നതും മല ചവിട്ടാനെത്തുന്ന സ്ത്രീകളെ പമ്പ കടത്തുന്നതും. എന്നാൽ ഇതിൻ്റെ പേരിൽ തന്നെയാണ് പിണറായിയുടെ നവോത്ഥാന സമിതിയിൽ കലഹവും. സർക്കാരിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സർക്കാർ ശബരിമലയിൽ നിലപാട് മാറ്റിയതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം. അന്ന് ശബരിമല സംഘർഷ ഭൂമിയാക്കിയിട്ട് പിണറായി സർക്കാർ ഗ്യാലറിയിലിരുന്ന് കളി കണ്ടു. ഇന്ന് നവോത്ഥാന സമിതിയിലെ തമ്മിലടി കണ്ട് കേരള ജനത ഗ്യാലറിയിലിരുന്ന് കളി കാണുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.